എന്താ സാറേ മധ്യപ്രദേശിലെ ഭോജ്ശാലയിൽ നിന്നാണ് ഒരുപക്ഷേ അടുത്ത അയോധ്യ പ്രശ്നം പോലെ നാളെ ഇന്ത്യയുടെ സുപ്രധാനമായ ചർച്ചയായേക്കാവുന്ന ഒരു പുതിയ വാർത്ത പുതിയതല്ല കുറേ കാലമായിട്ടുള്ളതാണ് പക്ഷേ തലക്കെട്ടുകൾ നേടിയെടുത്തിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എ എസ് ഐക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഭോജ്ശാലയുടെ പരിസരത്ത് ഉത്ഘനനം നടത്താനും തെളിവുകൾ കണ്ടെത്താനും തുടങ്ങിയിരിക്കുന്നു ആ ദേവാലയത്തിൻ്റെ ഉത്ഭവം അതിൻ്റെ നിർമ്മിതി അതിന് മുമ്പുള്ള അവിടുത്തെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതി ആ ദേവാലയത്തിൻ്റെ ഒരു ഒരു പരിണതി അങ്ങനെയാണെങ്കിൽ അതിന്മേലുള്ള അവകാശവാദങ്ങളുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ അത് നാളെ വരാനിരിക്കുന്ന ഒരു വിധി ഇതിലേക്കൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ തീരുമാനം മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇതൊക്കെ ബാബരി മസ്ജിദിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സുപ്രധാനമായ ദേവാലയ പ്രശ്നങ്ങളുടെ നാൾ വഴികൾ നെർക്കുനേരെ കണ്ട് വിശകലനം ചെയ്തുകൊണ്ടേയിരുന്ന ഒരു പത്രക്കാരൻ എന്ന നിലയിൽ ഈ ഭോജ്ശാലയുടെ ഭാവിയെ അല്ലെങ്കിൽ അതിൻ്റെ സംഭവിക്കാൻ ഇരിക്കുന്ന ഗതിവിഗതികളെ സാർ എങ്ങനെ പ്രവചിക്കുന്നു അയോധ്യയും കൂടി ഓർത്തത് കൊണ്ട് പറയാണ് അയോധ്യയിൽ ഞാൻ പോയിട്ടുണ്ട് ഓ പക്ഷേ അത് പൊളിച്ച ശേഷം ആ ഒരു താൽക്കാലിക വേലി കെട്ടി തൊണ്ണൂറ്റി കൊണ്ട് കിടക്കുന്ന സമയത്താണ് കിടക്കുന്ന സമയത്താണ് പോയത് ലഖ്നോവിലൊരു ചടങ്ങുണ്ടായിരുന്നു അവിടുന്ന് ഒന്നുകിൽ കാശിൽ പോവാം അല്ലെങ്കിൽ അയോധ്യയിൽ പോവാം കിലോമീറ്റർ ആണ് രണ്ടിനും ലക്നോവിൽ നിന്ന് ഒരു കാറെടുത്ത് പോവാണെങ്കിൽ എന്നാ പിന്നെ അയോധ്യ അയോധ്യയിൽ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കാശിൽ ഞാൻ പോവാൻ സമയ അതിന് ഇഷ്ടംപോലെ സമയമുണ്ട് അത് ബി ജെ പി സർക്കാർ നിങ്ങൾക്ക് ഈ ഹജ്ജിന് ഹജ്ജിന് പോകുമ്പോൾ സബ്സിഡി തരുമല്ലോ ഞങ്ങൾക്ക് കാശിക്ക് പോകുമ്പോ സബ്സിഡി കാശിക്ക് പോകാൻ സബ്സിഡി തരുന്ന കാലത്തേ ഞാൻ പോകുന്നത് നല്ല തീരുമാനാണ് ഞാനത് ക്ലാപ്പ് ചെയ്ത് പാസ്സാക്കി അപ്പോ വേറെ ഒന്നും സാർ പോകില്ലല്ലോ ഇവിടെ ഉണ്ടാവുമല്ലോ കാശിക്ക് പോകാതെ ശരി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കോ അറുപത് ഹിന്ദുക്കൾക്കോ ഈ ഇതുപോലത്തെ തന്നെ സബ്സിഡി കൊടുക്ക കൊടുത്തല്ലേ കൊറേ ശല്യ കിട്ടുന്ന ആളുകൾ യെസ് ആയിക്കോട്ടെ അപ്പോ ഇത് ഭോജ്ശാല മധ്യപ്രദേശിലാണ് ഭോജ്ജാല മധ്യപ്രദേശിലെ ധർ ജില്ലയിലാണ് അത് കുറെ കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഏതാണ്ട് അയോധ്യയുടെ തീരുമാനത്തിൻ്റെ ആ അവസ്ഥയിൽ ഇന്നലെ ഇത് എത്തി കാരണം ഇന്നലെ ഹൈക്കോടതിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ സർവേ റിപ്പോർട്ട് കൊടുത്തു സർവേ ചെയ്ത് ഉദ്ഘടനമൊക്കെ ചെയ്ത് അതിനൊരു സമയം കൊടുത്തു ഇന്ന ദിവസത്തിനകം ജൂലൈല് പതിനഞ്ചിനകം റിപ്പോർട്ട് തരണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടാണ് ഇന്നലെ കൊടുത്തത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടം കൊണ്ട് തന്നെയാണ് ക്ഷേത്ര അവശിഷ്ടങ്ങളിലുമാണ് പള്ളി മൗല മൗല ആ പള്ളി പണിതിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ കൃത്യമായിട്ട് യെസ് ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പറയാം ഇതെങ്ങനെയാണ് ഒരു നിർമ്മിതി ആകുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് രണ്ടായിരം പേജുള്ള റിപ്പോർട്ടാണ് അതിൻ്റെ ഒരു സത്യാണ് നമ്മൾ പറയുന്നത് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് പള്ളി പണിതിരിക്കുന്നത് ഇവിടെ നിന്ന് തൊണ്ണൂറ്റിനാല് ഹൈന്ദവ ശില്പങ്ങൾ കിട്ടി ഉദ്ഖനനത്തിൽ ഗണപതിയും ബ്രഹ്മാവും പത്നിമാർക്കൊപ്പം ഇരിക്കുന്ന ശില്പം ഉണ്ട് നരസിംഹം ഭൈരവമൂർത്തി ഭൈരവൻ ആ മൂർത്തികളുണ്ട് അല്ലാത്ത മൂർത്തികൾ പല പലതും ഉണ്ട് സിംഹം ആന നായ കുരങ്ങ് നാഗം ആമ ഹംസം പക്ഷി ഇതിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ പല സ്ഥലത്തും കൊത്തിവെച്ചതായിട്ട് കാണാം ക്ഷേത്രങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങളിൽ മനുഷ്യ മൃഗരൂപം ഇതിൽ പലതും നശിപ്പിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഒരച്ച് കളയാനൊക്കെ മനുഷ്യ മൃഗരൂപങ്ങൾ ചേർന്ന കൃതിമുഖം ഉണ്ട് അവിടെ നശിച്ചിട്ടില്ല ഈ അർദ്ധനാരി എന്നൊക്കെ പറയുന്ന പോലെ മൃഗവും മനുഷ്യനും ചേർന്ന ഒരു കൃതിരൂപം അവിടെയുള്ളത് നശിക്കാതെ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ സരസ്വതി ക്ഷേത്രമായിട്ട് വാഗ്ദേവി ക്ഷേത്രമായിട്ടാണ് ഹിന്ദുക്കൾ ഇത് കുറെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇത് ഈ സ്ഥലത്തിനെ കാണുന്നത് പള്ളിയായിട്ടല്ല അത് ദേവി ക്ഷേത്രമാണോ ആ സരസ്വതി ക്ഷേത്രമായിട്ടാണ് വാഗ്ദേവി ക്ഷേത്രമായിട്ടാണ് കാണുന്നത് മുസ്ലിങ്ങൾ പള്ളിയാണെന്ന് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികം രണ്ടായിരത്തി മൂന്നിലൊരു ഉടമ്പടി ഉണ്ടാക്കി രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കലക്ടർ ഉണ്ടാക്കിയൊരു ഈ ബഹളമൊക്കെ ഉണ്ടായിട്ട് ചൊവ്വാഴ്ച ഹിന്ദുക്കൾക്ക് പൂജ നടത്താം ഏ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നമസ് രണ്ടും നടത്താം എന്ന് ഓരോ ആഴ്ചയും ഇത് രണ്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ റിപ്പോർട്ടിൽ ഇപ്പം എ സെ റിപ്പോർട്ടിൽ നിന്നും രുദ്ധരണി മന്ദിര അവശിഷ്ടങ്ങൾ ശില്പങ്ങളുടെ അവശിഷ്ടങ്ങൾ ലിഖിതങ്ങളുടെ ഫലകങ്ങൾ തൂണുകളിലെ നാഗകർണിക ലിഖിതങ്ങൾ എന്നിവ സാഹിത്യ വിദ്യാഭ്യാസ പാഠശാല കൂടി പ്രവർത്തിച്ച ഒരു വലിയ മന്ദിരം നിലനിന്നു എന്ന് തെളിയിക്കുന്നു ക്ഷേത്രമാണെങ്കിൽ അത് സാധ്യതയുണ്ടല്ലോ അതെ പാഠശാല വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംസ്കാരത്തിന്റെയും അതെ അത് പരമാര കാലഘട്ടത്തിലേതാകാം അത് പരമാര രാജാക്കന്മാര് പണിതാണ് ഇത് എന്നുള്ളതാണ് ഓ ആ പരമാര രാജാക്കന്മാര് പതിനാലാം നൂറ്റാണ്ടിലോമീറ്റർ പണിതു ഒരു രാജവംശം നിലനിന്നിരുന്നു പിന്നെ അന്യം നിന്നു അവർ പണിതാണ് എന്നാണ് കാണുന്നത് അവിടെ ഈ മിഹ്റാബ് ഉണ്ട് നിഷെ എന്ന് ഇംഗ്ലീഷിൽ പറയും ഭിത്തി മാടം എന്ന് മലയാളത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചർ മിഹ്റാബ് അത് മക്കയിലേക്ക് അതെ ഇമാമില്ലേ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മക്കയിലെ കായ് തിരിഞ്ഞു വെക്കണല്ലോ അതെ തിരിഞ്ഞു അത് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് ഒരു രൂപത്തിൽ ചുമരോട് ഇത്തിരി തള്ളി നിൽക്കുന്ന രൂപം അതിനാണ് അത് തന്നെ മിഹ്റാബ് അത് ഭിത്തി മാഡം മലയാളേഷൻ കണ്ണു കാണുന്നു ഇംഗ്ലീഷിൽ പറയുന്നു ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് ഞാൻ എന്റെ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയത് അറിയാൻ വേണ്ടി അപ്പൊ അവിടെ കാണുന്ന ഈ മിഹ്റാബ് പുതുതായിട്ട് നിർമ്മിച്ചതാണ് റിപ്പോർട്ടിൽ പറയുന്നു ഓ കാരണം അത് അമ്പലമായിരുന്നു അപ്പോൾ പള്ളി ആക്കിയപ്പോൾ പിന്നീട് ഇത് അപ്പോൾ പറയൂ കഴിഞ്ഞിട്ട് ഇതിൽ തർക്കം തുടങ്ങിയത് എന്താണ് സാർ ഇത് തർക്കത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പേരൊക്കെ വെപ്പിച്ചു കൊടുത്തത് ഈ എസ് പിന്നെ മുലായം സിംഗ് ഭരിച്ചിരുന്ന മുലായം സിംഗ് ഭരിച്ചിരുന്ന കാലത്തൊരു പ്രോ മുസ്ലിം നിലപാട് അല്ല അത് ഞാൻ ബാബിയുടെ കാര്യത്തില് ഇവിടെയും കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ ഞാൻ ബാബിയുടെ ഒക്കെ കാലത്ത് കാര്യത്തില് എസ് പി ചെയ്തത് പോലെ അർജുൻ സിംഗ് ഒക്കെ അതെ 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 അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് ഇന്ദിരയുടെ കാലത്താണെങ്കിൽ ഇന്ദിരയോട് ചോദിച്ചിട്ടൊക്കെയാണല്ലോ കാര്യങ്ങൾ ചെയ്യാ ആ വികാരം വ്രണപ്പെടുത്തണ്ട എന്നാണല്ലോ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെയാണത് ചെയ്തുകൊണ്ടിരുന്നത് തൂണുകളിലും മറ്റും ഉണ്ടാക്കിയിരുന്ന രൂപങ്ങൾ ചെത്തി നീക്കിയിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുക സംസ്കൃത പ്രാകൃത ലിഖിതങ്ങളും നീക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രാകൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന് മുമ്പുള്ള സാധാരണക്കാർ ഭരിച്ചിരുന്ന സംസ്കൃത ഭാഷ എന്നേ കരുതേണ്ടതുള്ളൂ അല്ലാതെ മറ്റേ ദേവനാഗരി ലിപി തന്നെ അതിന്റെ പുരാതന രൂപം പുരാതന രൂപം പുരാതന ഭാഷ നാട്ടുകാരൊക്കെ സംസാരിച്ചിരുന്നത് പ്രാകൃതമാണെന്നാണ് പറയുന്നത് സംസ്കൃതത്തിന് അതുപോലെ സംസ്കൃതം എന്ന് പറഞ്ഞത് വരയണ്ണീര് സംസാരിക്കും പ്രാകൃതം പ്രാകൃതം എന്ന് എന്ന് തന്നെ അതും നീക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരച്ചുമൊക്കെ ഇത് അമ്പല എന്ന് വരുന്നതിനായിട്ട് നൂറ്റിയാറ് തൂണുകളും എമ്പത്തിരണ്ട് സ്തംഭങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് അത് നമ്മൾ നമ്മളതിന്റെ ചിത്രങ്ങൾ നോക്കിയാൽ ഈ ക്ഷേത്രമല്ലേ തൂണുകളുടെ ഒരു പാരാവാരം നമുക്ക് കാണാം ഇവയൊക്കെ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളായിരുന്നു എന്ന അലങ്കാരങ്ങൾ തെളിയിക്കുന്നു അതിലൊക്കെ അലങ്കാരങ്ങൾ ധാരാളം ആ ശില്പങ്ങളുമൊക്കെ ധാരാളമുണ്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അറബിക് പേർഷ്യൻ ലിഖിതങ്ങളെക്കാൾ പ്രാചീനമാണ് സംസ്കൃത ലിഖിതങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഇതാണ് ചിത്രം ഈ പോലീസ് ിൽ നിൽക്കുക റിപ്പോർട്ടിങ് ഇത് ക്ഷേത്രമായിരുന്നു അല്ല സാറേ എനിക്ക് തോന്നുന്നതേ ഇപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് ഇത്തരം തർക്കങ്ങളും വിതർക്കങ്ങളും രാഷ്ട്രീയമായ അരുതായ്മകളൊക്കെ കണ്ട ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത് ഇതൊരു സംഭവിച്ചിരിക്കാനിടയുള്ള എൻ്റെ ഒരു ഊഹമായിരുന്നു ഞാനൊരു സാംസ്കാരിക കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു സരസ്വതി ക്ഷേത്രം എന്ന നിലയിൽ പുരാതന കാലത്ത് കാലം മുമ്പ് തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഹിന്ദുക്കളോടൊപ്പമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തനതായോ ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടാവും അവിടെ വർഷിപ്പ് നടത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടേതായ പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടാവും പിന്നെ എവിടെയോ വെച്ചായിരിക്കണം ഇത് ഈ ഈ ഡിവൈഡ് ഉണ്ടായത് അപ്പോൾ ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണെന്നുള്ള അവകാശം വാദം വന്നപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ വളരെ ബോറൻ ഒത്തുതീർപ്പുകളാണല്ലോ ചൊവ്വാഴ്ച എടുത്തോ വെള്ളിയാഴ്ച അങ്ങനെ ഒരിക്കലും ഒരു പ്രോപ്പർട്ടിയുടെ തർക്കം തീരുവല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അയോധ്യ കേസിലുണ്ടായതുപോലെ ഉള്ള ഒത്തുതീർപ്പ് അന്ന് തുടക്കത്തിൽ തന്നെ ആവാമായിരുന്നു ഇത് ക്ഷേത്രമാണ് പക്ഷേ ചരിത്രത്തിൽ എവിടെയോ വെച്ച് മുസ്ലിങ്ങൾ കൂടി അവിടെ ആരാധിക്കാൻ തുടങ്ങിയതാണ് അന്ന് ഈ ആരാധനകളിൽ വലിയ ഈ സെമിറ്റിക് മതങ്ങളെ പോലുള്ള ദുർവാശികളൊന്നും ഉണ്ടായിരുന്നിരിക്കണം എന്നില്ല ഇന്ത്യ ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ആദിമ നിവാസി പ്രത്യേകിച്ച് എനിക്ക് എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ സൂഫികൾ വഴി വന്നവരാണ് വലിയൊരു ശതമാനം സൂഫികൾ വന്ന മുസ്ലി സൂഫികൾ വഴി വന്ന മുസ്ലീങ്ങൾക്ക് ക്ഷേത്രങ്ങളിലൊന്നും വലിയ വിരോധം ഉണ്ടായിരുന്നില്ല ക്ഷേത്രവിരോധം മുഷിരിക്കുകൾ ഈ വിഗ്രഹാരാധകർ അങ്ങനെയുള്ള കൺസെപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സാധാരണ ഓർമ്മയില്ലേ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ വാരാണസിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്തെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മരണം വരെ ശഹനായി വായിച്ച് അങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു സാധ്യത ആയിരിക്കണം ഇത് പക്ഷെ അത് തർക്കമില്ലാതെ തീർക്കാൻ ചെയ്യേണ്ടത് അത് അവരെ ബോധ്യപ്പെടുത്തുകയും ദേവാലയം അവിടെ ഇല്ലെങ്കിൽ മറ്റൊരു ദേവാലയത്തിന് സൗകര്യങ്ങൾ നേരത്തെ ചെയ്തു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ധാരാളം അവിടെ അല്ല അത് സിമ്പിളാണ് ഇപ്പം ഈ പറഞ്ഞ ഒരു ഒരു പുലിയുടെയോ ഒരു പട്ടിയുടെയോ ചിത്രം ഉണ്ടെങ്കിൽ ശില്പമുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ ചരിത്രം വെച്ചത് മുസ്ലിങ്ങളുടെ പള്ളിയാവാൻ സാധ്യതയില്ല ഉണ്ടാക്കാനും സാധ്യതയില്ല കാരണം അത്രയേറെ ഈ ശില്പകലയോടും ചിത്രകലയോടും ഒക്കെ നിലപാട് സ്വീ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണല്ലോ പിന്നെ ഈ ഔറംഗസീബിന്റെ ഒക്കെ ചരിത്രമൊക്കെ ഔറംഗസീബിന്റെ കാലത്താണോ ആ കാലത്തും ഈ ധാരാളം ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും അതൊരു അത് ഒക്കെ കാശിയുടെ ഒക്കെ അങ്ങനെ വരുമ്പോൾ സാറേ ഇപ്പൊ ഇപ്പോ എന്താണ് അറ്റ് പ്രസന്റ് ഇതിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്

ഇപ്പം അവിടെ അഞ്ച് ഏക്കർ മറ്റേ മുസ്ലിം ദേവാലയത്തിനും കൊടുത്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വേണമെന്നൊന്നും അല്ലാഹു പറഞ്ഞു പിടിക്കേണ്ട കാര്യമില്ല വശീം പിടിക്കേണ്ട കാര്യമില്ല മാത്രമല്ല സഹോദരങ്ങൾ തമ്മിൽ തർക്കമില്ലാതെ നോക്കുക എന്നുള്ളതാണല്ലോ സമാധാനത്തിന്റെ മാർഗം ഇസ്ലാമും ഇസ്ലാമിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമാണല്ലോ അതുകൊണ്ട് അപ്പൊ ഈ ജ്ഞാൻ ബാബിയിലും സർവേ നടന്നിരിക്കുകയാണ് അപ്പോ ഇങ്ങനെയുള്ള ഈ സർവേ നടന്നു കഴിഞ്ഞാൽ ഇത് എ എസ് ഐ ഡി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയോധ്യയിലൊരു തീരുമാനം ഉണ്ടായത് അവിടെയും ഉണ്ടായതാണ് ആ വഴിയിലാണ് കോടതി നീങ്ങുന്നത് അപ്പോൾ ഇതുവരെ ഇവരെ ഈ ഉദ്ഘാടനം നടന്നു ഇത് ക്ഷേത്രത്തിന്റെ മുകളിൽ പണിതാണെന്ന് കണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് വിധി എങ്ങനെയായിരിക്കും ഏതായാലും ഈ ഒരിക്കലും അവസാനിക്കാത്ത ഈ പള്ളിത്തർക്കങ്ങളുടെ ഒരു പരമ്പര അല്ലെങ്കിൽ പള്ളി എന്ന അവകാശവാദത്തിൻ്റെ ഒരു പരമ്പര എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ എൻ്റെ വഴി എന്നാണ് ഇന്ത്യയിലെ സമാധാന പ്രേമികളായ എല്ലാവരും ഇന്ത്യക്ക് സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഈ കേസിൻ്റെ ഒരു ഗതി ഇപ്പോൾ ഏതാണ്ട് എ എസ് ഐ റിപ്പോർട്ട് സാറ് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതെ പോകട്ടെ രമ്യമായി प्रश्न इंगल तीरेते हमक आग्रह किया नंदीस